ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന ഞായറിലെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ആഗമന കാലത്തിലെ രണ്ടാം ഞായറിലെ മൂന്ന് വായനകളാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വച്ച് നടത്തുന്ന പ്രസംഗത്തോടുകൂടിയാണ്. സ്നാപകൻ്റെ ആഹ്വാനം ഇതാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മെത്തനെയോത്തെ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. മാനസാന്തരപ്പെടുവിൻ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മെത്തനെയോയത്തെ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ഈ ഒരു ആഹ്വാനം, അത് നമ്മുടെ ആന്തരികമായ മനോഭാവങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ മനസ്സിന് വരുത്തേണ്ട ഒരു അന്തരത്തെയാണ് മാനസാന്തരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ കാല ചില പഠനങ്ങളുടെ കാലത്ത് ഞാൻ സെൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സെൻ സ്പിരിച്വാലിറ്റി അത് പഠിക്കുവാനുള്ളൊരു അവസരം ഉണ്ടായി. അപ്പോൾ കൂടുതലായിട്ടും സെൻ സ്പിരിച്വാലിറ്റിയും ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, ക്രിസ്തീയ ആത്മീയതയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഞങ്ങളുടെ പ്രൊഫസർ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂതാശകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് സെൻ മെഡിറ്റേഷൻ്റെ ചില കാര്യങ്ങളുമായി കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്: സെൻ മെഡിറ്റേഷനിൽ കുംഭസാരത്തിന് പകരം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവർ ഉപയോഗിക്കുന്നതൊരു ഉപമയാണ്. അദ്ദേഹം പറയുകയാണ്, സെൻ മെഡിറ്റേഷനിൽ അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് ഒരു ചില്ലുകുപ്പി. ഈ ചില്ലുകുപ്പി നിറയെ ഇരിക്കുന്നത് ചെളി നിറഞ്ഞ, കലങ്ങി മറിഞ്ഞ വെള്ളമാണ്. എന്നിട്ട് ഈ വെള്ളം അത് കുറേ നേരം സ്ഥിരതയോടുകൂടി ഒരു സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ചെളി എല്ലാം താഴേക്ക് അടിയുന്നു. അങ്ങനെ ഈ വെള്ളം തെളിഞ്ഞു വരുന്നു. എന്നിട്ട് സെൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്നും ചിന്തിക്കുന്നില്ല. അവർ ദേ തിങ്ക് ഓഫ് നത്തിങ്, അതാണ് അവരുടെ ഒരു മെഡിറ്റേഷൻ്റെ ഒരു രീതി. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള പല മാലിന്യങ്ങളും പല ദുഷ്ചിന്തകളും താഴേക്ക് വന്ന് നമ്മുടെ മനസ്സിനൊരു തെളിച്ചം തരുന്നു. അപ്പോൾ അവർ കുംഭസാരത്തിന് പകരം അവർ മാസത്തിലൊക്കെ ഇങ്ങനെയൊരു മെഡിറ്റേഷൻ നടത്തും. സ്ഥിരതയോടെ ഇരുന്നുള്ളൊരു മെഡിറ്റേഷനാണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു തെളിച്ചം, ഇതാണ് വാസ്തവത്തിൽ മാനസാന്തരം എന്ന് പറയുമ്പോൾ സംഭവിക്കേണ്ടത്. അപ്പോൾ ക്രിസ്മസ് ഒരു വെളിച്ചത്തിൻ്റെ തിരുനാളാണ്. നമ്മൾ അലങ്കരിക്കും, നമ്മുടെ വീടും മുറ്റവുമെല്ലാം വെളിച്ചം കൊണ്ട് അലങ്കരിക്കുമ്പോൾ ഈ ഒരു തെളിച്ചം നമ്മുടെ ഉള്ളിലും ഉണ്ടാകണമെന്ന് തിരുസഭ ഇന്നത്തെ വായനകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ഈ മെത്തനോയിയത്തെ എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തിലൂടെ അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒന്നാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഈ അലങ്കാരങ്ങളും വെളിച്ചവും വെട്ടവും ഒക്കെ വരേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ രണ്ടാം വായന എടുത്തിരിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ കാണുന്നുണ്ട് സ്ഥൈര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പെർസ്യൂറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥൈര്യം, ഈ ഒരു ഇരിക്കൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത, ഒരു മെഡിറ്റേഷൻ, അത് നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് ദൈവം തരുന്ന കംഫോർട്ട്, ആശ്വാസത്തെക്കുറിച്ചും അതിനോട് ചേർത്ത് വചനം പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആഗമനകാലം ഒരു ധ്യാന ദിവസങ്ങൾ കൂടിയാണ് എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാം വായനയിലേക്ക് വരുമ്പോഴും ഈ ഒരു ഉള്ളിലുള്ള നമ്മുടെ ആത്മീയമായ സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്.
യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:1-10 തിരുവചന ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ജെസ്സെയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള കിളിർത്തു വരുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഉണങ്ങിയ ഒരു കുറ്റിയാണ്, ഇതിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുന്നു എന്ന് വചനം പറയുമ്പോൾ അത് പ്രത്യാശയുടെ ഒരു സന്ദേശത്തോടൊപ്പം തന്നെ അത് അതിൻ്റെ വേരിൻ്റെ സമ്പന്നതയെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളിൽ വേരുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഉള്ളിലുള്ള ഒരു സമ്പത്തിനെക്കുറിച്ച്, വേരിൻ്റെ സമ്പത്തിനെക്കുറിച്ച് പറയുകയാണ്. ഞാൻ പയസ് നഗർ, ഞങ്ങൾ സെമിനാരിയിൽ ചേർന്നപ്പോൾ ആദ്യത്തെ വർഷം പയസ് നഗറാണ്. അവിടെ ഞങ്ങളുടെ ഒരു ഇനീഷ്യേഷൻ കോഴ്സ് എന്ന് പറയും, ഞങ്ങളെയൊക്കെ ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ പഠിപ്പിച്ചത് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് പയപ്പള്ളി എന്ന് പറയുന്ന അച്ഛനാണ്. അപ്പോൾ ഈ മോൺസിഞ്ഞോർ നല്ലൊരു ഗാർഡനർ കൂടിയാണ്, അപ്പോൾ നല്ലൊരു തോട്ടക്കാരനാണ്. പയസ് നഗർ ചെല്ലുമ്പോഴാണ് ഞാനൊക്കെ കാണുന്നത് ഇത്രയും വലിയ റോസാപ്പൂക്കൾ, വലിയ വൃക്ഷം പോലെയുള്ള റോസാ ചെടികൾ. അപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു ഭാഗത്തുള്ള ഒരു റോസാ ചെടി ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുത്തി എടുക്കണം, പാരയെല്ലാം ഉപയോഗിച്ച് എടുക്കേണ്ടി വരും, അത്ര വലിയ ഒരു വൃക്ഷമാണ്. പക്ഷെ ഉണങ്ങിപ്പോയി, മണ്ണിന് മുകളിൽ ജീവൻ്റെ യാതൊരു അടയാളവുമില്ല. അപ്പോൾ ഞാൻ പാര എടുക്കുന്നത് കണ്ടപ്പോൾ ഈ മോൺസിഞ്ഞോർ, അദ്ദേഹം അനുഭവ സമ്പത്തുള്ള മനുഷ്യനാണ്, പ്രത്യേകിച്ച് ഈ തോട്ടത്തിൻ്റെ കാര്യത്തിലെല്ലാം. അപ്പോൾ അദ്ദേഹം എന്നോട് വന്നിച്ചും പറഞ്ഞു, ആന്റണി അതൊരിക്കലും പറിച്ചു കളയരുത് ബ്രദർ, അതിന് എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് നോക്കിക്കോ, നമുക്കൊരു അത്ഭുതം കാണാം എന്ന് പറഞ്ഞു. എനിക്ക് മോൺസിഞ്ഞോർ പറഞ്ഞത് എനിക്ക് വിശ്വാസമായില്ലെങ്കിലും ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും. പക്ഷേ മനസ്സിൽ ഞാൻ ചിരിക്കും, വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. പക്ഷേ മോൺസിഞ്ഞോർ പറഞ്ഞതുപോലെ ഒരു ദിവസം അതിൽ നിന്നൊരു മുള പൊട്ടി വരികയാണ്. ഹരിത ഭംഗിയോടുകൂടി പുതിയ ജീവന്റെ തുടിപ്പ് ഞാൻ അവിടെ കാണുകയാണ്. അത് വലിയൊരു റോസാ ചെടിയായി വീണ്ടും മാറി, അതിൽ പുഷ്പങ്ങളുണ്ടായി പിന്നീട് കാലം കടന്നുപോയപ്പോൾ. അപ്പോൾ സ്നേഹമുള്ളവരെ, ആ അനുഭവമുള്ള വ്യക്തിക്കറിയാം ആ ഉണങ്ങിയ വേരിൻ്റെ ഉള്ളിലൊരു വേരിൻ്റെ സമ്പത്തുണ്ട് എന്നറിയാം. ഈ വേരെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മനസ്സിലുണ്ടാവുന്ന ആത്മീയതയുടെ നിറവിലൂടെയാണ് നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികൾ വരുന്നത്. അതുകൊണ്ട് ആ വചനഭാഗം വീണ്ടും പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ അവൻ വിധി നടത്തുന്നില്ല. അപ്പോൾ പുറമേ കാണുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ദൈവം വിധിക്കുന്നത്, നിന്റെ അകത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് എത്ര നക്ഷത്രമിട്ടു, എത്ര ആകാശ വിളക്കുകൾ ഉയർത്തി, ഇതൊക്കെ എണ്ണി നോക്കിയിട്ടല്ല നമ്മുടെ ആഘോഷത്തിൻ്റെ ആത്മീയത ദൈവം അളക്കുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിലേക്കാണ്. കർമ്മലീത്ത സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് ജേണിയാണ്. അപ്പം ഞങ്ങളെയൊക്കെ കൊച്ചിലെ തന്നെ ഈ സെമിനാരിയിൽ ചേർന്നപ്പോൾ തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന മൗനത്തിൻ്റെ പ്രാർത്ഥനയാണ്. അധികം സ്തുതിപ്പും കോലാഹലങ്ങളൊന്നുമില്ല, കാരണം ഉള്ളിലേക്ക് നോക്കാനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ധ്യാനിച്ച് സ്ഥിരതയോടുകൂടി ഇരുന്ന് കഴിയുമ്പോൾ ആ കലക്കവെള്ളമൊക്കെ അടിഞ്ഞു വരുന്നൊരു ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഇൻവേർഡ് ജേണിയിലേക്കാണ് ആഗമനകാലം നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ വായനകളെല്ലാം ഈ ഉള്ളിലുള്ള സമ്പത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്മസ് എന്ന് പറയുന്നത് ബാഹ്യമായ അടയാളങ്ങളിൽ മാത്രമല്ല. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഭാര്യ കാത്ത ചേച്ചി, അപ്പോൾ ആ ഒരു ക്രിസ്മസിന് അവരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കുട്ടനാട്ടിലെ ക്രിസ്മസിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ കാത്ത ചേച്ചിയോട് പറഞ്ഞു, അവർ ഹൈന്ദവ സ്ത്രീയാണ്, അവരോട് ചോദിച്ചു എന്താണ് ക്രിസ്മസ്. അപ്പോൾ പറഞ്ഞു, ക്രിസ്മസ് എന്ന് പറയുന്നത് ആകാശം ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന അനുഭവമാണ്. കാരണം കാത്ത ചേച്ചി കുട്ടനാടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് സകല നക്ഷത്രങ്ങളും താഴേക്ക് ഇറങ്ങി വന്ന അനുഭൂതിയാണ്. കാരണം നക്ഷത്രങ്ങളെല്ലാം ഭൂമിയിലായ അവസ്ഥ. അപ്പോൾ അത് നല്ല കാര്യം തന്നെ, നക്ഷത്രങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെക്കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതാണ് ആഗമനകാലം. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും യോഹന്നാൻ സദൂക്കായരെയും ഫരിസേയരെയും ഒക്കെ വിളിക്കുന്നത് അണലി സന്തതികളെ എന്നാണ്. അപ്പോൾ ഇതിനും ആന്തരികതയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഈ അണലിപ്പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അണലിപ്പാമ്പ് അതിൻ്റെ ദേഷ്യം, അതിൻ്റെ ശൗര്യം ഒന്നും ആദ്യം പുറമേ കാണിക്കില്ല. പഞ്ചപാവത്തെ പോലെ കിടക്കുന്ന ഒരു
പാമ്പാണ്, മൂർഖൻ പാമ്പ് അങ്ങനെയല്ലേ. അച്ഛൻ പല പ്രസംഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മൂർഖൻ പാമ്പ് അതിന് ദേഷ്യം വന്നാൽ അത് പകുതി എഴുന്നേറ്റ് നിൽക്കും, അത് ചീറ്റും ആടും, എന്നിട്ടൊക്കെ ശബ്ദമുണ്ടാക്കും, എന്നിട്ടേ അത് കൊത്തുകയുള്ളൂ. മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത് വളരെ സിൻസിയറായിട്ടുള്ളൊരു പാമ്പാണ്, അതിൻ്റെ ദേഷ്യം അത് പ്രകടിപ്പിക്കുന്നു. പക്ഷേ അണലിപ്പാമ്പ് അങ്ങനെയല്ല, അത് ചത്തതുപോലെ കിടക്കും, എന്നിട്ട് നമ്മൾ വിചാരിക്കും അതുപോലെ ഉണക്കവടിയാണെന്ന്. അതുകൊണ്ട് നമ്മൾ കാലുകൊണ്ട് അത് തട്ടി മാറ്റാൻ പോകുമ്പോഴായിരിക്കും അത് കൊത്തുക മാത്രമല്ല കടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തുള്ളി വിഷം മതി നമ്മളെ കൊല്ലാൻ, പക്ഷേ 9 തുള്ളി നമ്മളിൽ അത് നിക്ഷേപിക്കുന്നു, അങ്ങനെ ആ മനുഷ്യൻ മരിക്കുന്നു. പക്ഷേ അത് കൊത്തുന്നതിന് മുമ്പ് വരെ അത് യാതൊരു വിധ ദേഷ്യവും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഫരിസേയരെയും സദൂക്കായരെയും സ്നാപക യോഹന്നാൻ വിളിക്കുന്നത് അണലി സന്തതികളെ എന്നാണ്. കാരണം അവരെ ചുറ്റിൽ നിന്ന് വചനം കേട്ടപ്പോഴും അവരുടെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തയായിരുന്നു. അപ്പോൾ ഹൃദയത്തിൽ തിന്മ നിനയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:6 പറയുന്നുണ്ട്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിച്ചു, കാരണം അവൻ്റെ ഹൃദയം എപ്പോഴും തിന്മ നിനച്ചു എന്ന് പറയുകയാണ്. കരമസോ ബ്രദേഴ്സ് എന്ന് പറയുന്ന മനോഹരമായ നോവലിൽ നായകൻ തന്നെ വഞ്ചിച്ച നായികയെ നോക്കിക്കൊണ്ട് പറയുന്നൊരു ഡയലോഗുണ്ട്. പറയുകയാണ്, നീ മാലാഖയെ പോലെ ചിരിക്കുന്നു, പക്ഷേ പിശാചിനെ പോലെ ചിന്തിക്കുന്നു. അപ്പോൾ ഫരിസേയർ യേശുവിൻ്റെ മുമ്പിലും സ്നാപകൻ്റെ മുമ്പിലും കൈകൂപ്പി നിന്നപ്പോഴും ഇവനെ എങ്ങനെ വധിക്കാം എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആഗമന കാലം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും നമ്മുടെ ഉള്ളിലെ ശുദ്ധതയെ ഒന്ന് പരിശോധിക്കുവാനുമുള്ള ഒരു ക്ഷണം ആയിട്ട്, ദൈവത്തിൻ്റെ ക്ഷണമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മൈൻഡ് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്, നിന്റെ ചിന്തകളെ നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ചൈനീസുകാർ പല ബാംബൂസിന് പല നിറങ്ങൾ കൊടുക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു ശാസ്ത്രീയമായ രീതിയാണ്. ഈ നിറം മാറ്റുന്നതിന് അവർ വേരിലാണ് അവർ കളർ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വേരിൽ കളർ കൊടുക്കുമ്പോൾ അത് ബ്രാഞ്ചിലേക്ക്, അതിൻ്റെ കൊമ്പുകളിലേക്കും വ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയാണോ അതുപോലെയായിട്ട് നമ്മൾ മാറുന്നു. അപ്പോൾ ഇന്നത്തെ എല്ലാ വചനങ്ങളും 3 വായനകളും നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ മനോഭാവങ്ങളെയൊക്കെ പരിശോധിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ആന്തരികമായ ശുദ്ധി വരുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു പ്രകാശത്തെ ഒന്ന് പരിശോധിക്കുവാനുള്ള ക്ഷണമായിട്ടാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.